ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത് വട്ടയപ്പമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇതിനകത്ത് ഗാർണിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പം 2 കപ്പ് പച്ചരിയാണ്. ഞാൻ ഇഡലി റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇതിപ്പോൾ സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1/2 മുറി തേങ്ങയുണ്ട്, അതെടുക്കുക. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പൊങ്ങാൻ വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് പൊങ്ങാൻ വയ്ക്കാം. ജാർ എടുത്തിട്ട് അതിലോട്ട് ഈ 2 കപ്പ് അരിയില് കുറച്ച് കുറച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ആദ്യം കുറച്ച് അരി ഇടുക. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഞാനിപ്പം 1 തേങ്ങയുടെ തേങ്ങാവെള്ളമാണ്, അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് 4 ടേബിൾസ്പൂൺ മാവ് ഇതിലോട്ട് എടുത്ത് എടുക്കുക. കപ്പി കാച്ചാൻ വേണ്ടിയാണ് 4 ടേബിൾസ്പൂൺ മാവ് എടുക്കുക. 1/4 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് ഞങ്ങൾക്ക് അടുത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കപ്പി കാച്ചെടുക്കാം. ആദ്യത്തെ ഒരു ബാച്ച് പച്ചരി അരച്ചായിരുന്നു. ഇപ്പം ബാക്കിയുള്ള പച്ചരിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ ഞാൻ കപ്പി കാച്ചിയത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നാല് ഏലയ്ക്ക കുറച്ച് പഞ്ചസാരയിൽ പൊടിച്ചതാണ് കേട്ടോ, അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഈ 1 ടേബിൾസ്പൂണിന് 8 ടേബിൾസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ മധുരമായിട്ട് മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നേരത്തെ അടിച്ചു വെച്ച മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ഇപ്പോൾ 4 മണിക്കൂർ ആയപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. അടപ്പിൽ കൂടെ താഴോട്ടൊക്കെ വീണുപോയി, അതാണ് ഞാനിപ്പോൾ അടപ്പെടുത്ത് മാറ്റിയത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. ഇത്ര മാവ് ഒഴിച്ചു കൊടുത്താൽ മതി, ബാക്കി അത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം നമുക്കിത് ആവിയിലോട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുകയാണ്. അതിലോട്ട് നമുക്ക് മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇല വെച്ചൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടപ്പ് വെച്ചിട്ടും കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഇത് മാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാം.
ഞാൻ കാണിച്ചു തന്ന അതേ മെഷർമെന്റിൽ തന്നെ അരിയും ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ നോക്കുക. അതേ അന്നേരം നിങ്ങൾക്ക് നല്ലൊരു വട്ടയപ്പം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ മാവ് വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാതെയാണ് എടുക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. പൂപ്പൊലിപ്പാട്ടീളം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം പൂരം തുടിതാളം മഴയുടെ നേളം.